ശുഭദിനം. ഞായറാഴ്ച നമസ്കാരം. എല്ലാവർക്കും നൈമിത്ര ടേസ്റ്റി വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതാകട്ടെ, സന്തോഷം നിറഞ്ഞതാകട്ടെ, പോസിറ്റീവ് ആകട്ടെ, ജീവിതത്തിലെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന വഴികളെല്ലാം സുഗമമാവട്ടെ, യാത്രകളെല്ലാം വിജയിക്കട്ടെ, നമ്മൾ കരുതുന്നതെല്ലാം സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ കുറച്ച് കൊച്ചു വാക്കുകൾ കൊണ്ട് ഞാൻ എൻ്റെ എന്താണ് ഞായറാഴ്ച മോട്ടിവേഷൻ അവസാനിപ്പിക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ജീവിതം കൊണ്ടാണ്, ഞാൻ എൻ്റെ ജീവിതമാണ് നിങ്ങളോടൊപ്പം പറയുന്നത്. നിങ്ങളോട് പറയുമ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ചിന്തയില്ല, അല്ലെങ്കിൽ വേറെ ഒന്ന് കൂട്ടിവെച്ച് ഞാൻ പറയാറില്ല. നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ചിന്തകളും എൻ്റെ ജീവിതവുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇന്ന് നല്ലതാണ്, ഇന്ന് നന്മയുള്ളൊരു ദിവസമാണ് എന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാറ്റങ്ങളുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല, ഇന്നത്തെ ദിവസം എനിക്ക് പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് ഞാൻ കരുതി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തീർന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ എന്താണ് നമുക്ക് ഇന്ന് ചെയ്യാനുണ്ട്, നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ കരുതുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളും കുറേയൊക്കെ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കുറേ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ കുറേ സ്നേഹമുള്ള നിമിഷങ്ങളും സ്നേഹമുള്ള എന്താണ് ഇടങ്ങളിലേക്ക് കടന്ന് ചെല്ലുകയും അല്ലെങ്കിൽ അവരോടൊപ്പം സംസാരിക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ മനസ്സിലൊരു കുറച്ച് കറുപ്പ് ഇരുട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു നിരാശ, സോറി, കറുപ്പ് എന്ന് പറയുന്നതിൽ ഞാൻ പറഞ്ഞത് ഒരു ഇരുട്ടിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിരാശ നമ്മുടെ മനസ്സിൽ വെച്ചു എങ്കിൽ, വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കാനിരിക്കുന്നതെങ്കിൽ ഞാൻ ഒരു എന്താണ് വിജയിച്ച ഒരാളല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പറയാൻ യോഗ്യതയുള്ളയാളും അല്ല. പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതം തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒരാൾക്കെങ്കിലും മാറ്റം ഉണ്ടാവണമെന്ന് തന്നെയാണ്. നമ്മളിപ്പോൾ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിലും മറ്റുമൊക്കെ ഞാൻ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്. അതൊക്കെ പറയുന്നത് വളരെ ശരിയാണല്ലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്, മാറ്റങ്ങൾ വരുത്താറുമുണ്ട്. പക്ഷേ നമ്മൾ നമ്മളുടെ ജീവിതമാണ് ജീവിക്കുന്നത്. മറ്റാര് പറഞ്ഞാലും നമ്മൾ നമ്മളുടെ ജീവിതമാണ് ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. നിനക്കത് ചെയ്തുകൂടെ, നിനക്കത് ചെയ്യാൻ പറ്റും, നീ അത് ചെയ്യാത്തതാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നീ ചെയ്യാത്തതാണ്. പക്ഷെ ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്, അവരുടെ അവസ്ഥകൾ വ്യത്യസ്തമാണ്, അവരുടെ ചിന്തകൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ കുടുംബം എല്ലാം വ്യത്യസ്തമാണ്. ഓരോ മനുഷ്യനും എന്നെപ്പോലെ ആയിരിക്കില്ല എൻ്റെ സ്വന്തം ചേച്ചി. അപ്പോൾ ഓരോർക്കും ഓരോ അവസ്ഥകൾ അല്ലെങ്കിൽ ഓരോ സ്വഭാവ രീതികൾ, പെരുമാറ്റം അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെയും നമുക്ക് കുറ്റപ്പെടുത്താൻ അർഹതയില്ല. നമ്മളെല്ലാവരും തെറ്റുകൾ പല രീതിയിൽ ചെയ്യുന്നവരാണ്. ഞാനൊക്കെ എന്താണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. നമ്മൾ എന്താണ് നമ്മളോട് മോശമായിട്ട് ഇടപെടുന്ന ആരോടാണെങ്കിലും അവഗണിച്ച് പോകാൻ പറ്റുന്ന എല്ലായിടങ്ങളിൽ നിന്നും പോകാറുണ്ട്. ഇല്ലാത്തത് നമ്മളെപ്പറ്റി മോശമായി പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളെപ്പറ്റി അവളിപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ട് എന്താവാനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഒരു വട്ടമെങ്കിലും മുഖത്ത് നോക്കി നിങ്ങൾ അത് പറയുന്നത് എൻ്റെ കാര്യത്തിൽ തുടരരുത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ മിണ്ടാതെ ഒഴിഞ്ഞു പോകാനല്ല. അപ്പോൾ അതങ്ങനെയാണ് അവർ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവരെ അവഗണിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഓരോ മനുഷ്യരും ജീവിക്കുന്നത് അവനവൻ്റെ ജീവിതമാണ്. അപ്പോൾ ആരുടെയും അടുത്ത് നിങ്ങൾ ഇങ്ങനെയാകണം, നിങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയാൻ യോഗ്യരല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ വീൽചെയറിലായിപ്പോയ കുറേ പേരുണ്ട്. അപ്പം ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, AKWRF എന്ന് പറയുന്ന ആൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആക്റ്റീവൊന്നും അല്ല ഗ്രൂപ്പിൽ, സംഘടനയിൽ. അപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കുറേ മനുഷ്യന്മാരുണ്ട് അതിൽ, വീൽ ചെയറിലിരിക്കുന്ന. അപ്പോൾ പലയിടങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ എന്താണ് ഔദാര്യപൂർവ്വമുള്ള ഞങ്ങളോടുള്ള പെരുമാറ്റം. ചില ആൾക്കാർ ഔദാര്യപൂർവ്വമാണ് പെരുമാറുന്നത്. പിന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ഞാനത് മനസ്സിലാക്കുന്നത്, നമ്മൾ സഹായം വേണ്ടവരാണ് എന്ന് അവർക്ക് അവരുടെ മനസ്സിലൊരു തോന്നലുള്ളത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ വീൽചെയറിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ വീൽചെയർ യൂസേഴ്സ് അല്ലാത്ത ആൾക്കാർ, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടു പോയ ഒരാളോടെങ്കിലും നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിക്കുകയും അവരെ എന്താണ് മനസ്സിൽ അസൂയയും കുശുമ്പും ഇല്ലാതെ, വിദ്വേഷമില്ലാതെ ചേർത്ത് പിടിക്കുകയും നല്ല വാക്കുകൾ പറയുകയും ചെയ്യുന്ന നല്ലൊരു ദിവസമായി ഈ ദിവസം മാറട്ടെ.
സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരാളോടെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്നെ കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഇന്ന് കഴിയട്ടെ. ഒത്തിരി നന്മകളുള്ള ഒരു നല്ലൊരു ദിവസമായിട്ട് ഇത് മാറട്ടെ. നാളെ പ്രവൃത്തി ദിവസമാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ അവധി ദിവസത്തിൻ്റെ ആലസ്യവും എന്താണ് ഒരു ക്ഷീണവും എല്ലാം മാറി നാളെ നമുക്ക് പിന്നെയും നമ്മുടെ തട്ടകത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഒരുപാട് സ്നേഹത്തോടെ ദീജ നയമിത്ര.